നമസ്കാരം. കേരളത്തിലടക്കം ഇസ്ലാമിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലും മറ്റുമായി വലിയ തോതിൽ ആഘോഷിച്ച വാർത്തയായിരുന്നു നടിയും ബിഗ് ബോസ് താരവുമായ രാഖി സാവന്ത് ഇസ്ലാം സ്വീകരിച്ചു എന്നത്. നേരത്തെ ഇസ്ലാം സ്വീകരിച്ചെന്ന് അവകാശപ്പെട്ട രാഖി ഫാത്തിമ എന്ന പേര് സ്വീകരിച്ച് മക്കയിൽ പോയി ഉംറയും ചെയ്തിരുന്നു. ഇതിൻ്റെ ചിത്രങ്ങൾ അവർ തന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ശിരോവസ്ത്രം ധരിച്ച് മദീനയിൽ നിൽക്കുന്ന രാഖിയുടെ ചിത്രങ്ങൾ ഇസ്ലാമിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരെ നിമിഷങ്ങൾ കൊണ്ട് പ്രചരിച്ചു. എന്നാൽ 2 ദിവസം മുമ്പ് രാഖി സാവന്ത് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. തൻ്റെ ഭർത്താവിനെ ചിലർ തട്ടിയെടുത്തെന്ന പുതിയ ആരോപണം രാഖി ഉന്നയിക്കുന്നുണ്ട്. ശിരോവസ്ത്രം ധരിച്ച് മദീനയിൽ നിൽക്കുന്ന ചിത്രങ്ങൾ രാഖി തന്നെയാണ് നേരത്തെ പങ്കുവച്ചത്. അസ്സലാമു അലൈക്കും, ആദ്യമായി ഉംറ ചെയ്യാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിന്ന്. ഇവിടെ എത്തിയതിൽ വളരെയധികം ആഹ്ലാദം തോന്നുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ ഉൾപ്പെടുത്തുക, ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നാണ് ഫോട്ടോ പങ്കുവച്ച് രാഖി കുറിച്ചത്. മാസങ്ങളായി മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹമാണ് സാക്ഷാത്കരിക്കപ്പെട്ടതെന്നും രാഖി പറഞ്ഞിരുന്നു. ആദിൽ ഖാൻ ദുറാനിയുമായുള്ള പ്രണയത്തിന് ശേഷമാണ് രാഖി ഇസ്ലാം മതം സ്വീകരിച്ചത്. എന്നാൽ രണ്ടുപേരും പിന്നീട് വേർപിരിഞ്ഞു. ആദിലിൻ്റെ വിവാഹേതര ബന്ധവും ലൈംഗിക പീഡനവും ശാരീരിക മർദ്ദനവുമാണ് പിരിയാൻ കാരണമെന്നാണ് രാഖി പറഞ്ഞത്. പക്ഷേ പുതിയ വെളിപ്പെടുത്തലിൽ രാഖി പറയുന്നത് ആദിൽ ഖാൻ ദുറാനിയുമായി വിവാഹമോചനം നേടിയില്ല എന്നും തൻ്റെ ഭർത്താവിനെ ചില സ്ത്രീകൾ തട്ടിക്കൊണ്ടുപോയെന്നുമാണ്. ഇതോടെ എന്ത് വിശ്വസിക്കണം എന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ് ആരാധകർ. ഇതിനിടെ രാഖിയെ വിമർശിച്ച് മുൻ ബിഗ് ബോസ് ജേതാവ് ഗൗഹർ ഖാൻ രംഗത്ത് വന്നു. ലോക തോൽവികൾ ഇസ്ലാം സ്വീകരിക്കുകയും മഹത്തായ തീർത്ഥാടനത്തെ തമാശയാക്കുകയും ചെയ്യുകയാണെന്നാണ് ഗൗഹർ പ്രതികരിച്ചത്. അതുപോലെ തന്നെ ഇന്നലെ വരെ രാഖിയെ പ്രകീർത്തിച്ചവർ ഇന്ന് ഇസ്ലാമിനെ പരിഹസിച്ചതിനെതിരെ കർശന നടപടിയെടുക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ചില കമൻറ്റുകൾ ഇങ്ങനെയാണ്: ഇന്ത്യയിലെ ഇസ്ലാമിക ബോർഡും സൗദി സർക്കാരും ഇവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. കാരണം അവൾ മുസ്ലിം വിശ്വാസം സ്വീകരിച്ചിട്ടില്ലെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് പുണ്യസ്ഥലമായ മക്കയും മദീനയും സന്ദർശിച്ചത്? എങ്ങനെയാണ് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചത്? അവളുടെ പ്രവർത്തികളിൽ നമുക്ക് എങ്ങനെ മിണ്ടാതിരിക്കാനാകും? അവൾ ഇസ്ലാമിനെ പരിഹസിച്ചതിന് ശിക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് വളരെ വെറുപ്പുളവാക്കുന്നതാണ്. ഇത് വളരെ പരിഹാസ്യമാണ്. ഇത്തരം ആളുകൾ എങ്ങനെ മതങ്ങളോടും അവരുടെ പരിശുദ്ധിയോടും കളിക്കാൻ കഴിയുന്നു? ആ പുണ്യസ്ഥലമായ മക്ക ഷെരീഫിൽ എങ്ങനെയാണ് സൗദി സർക്കാരിന് ഇത്തരക്കാരെ പ്രവേശിപ്പിക്കാൻ കഴിയുക? എന്നിങ്ങനെയാണ് ചില കമൻറ്റുകൾ. എപ്പോഴും വിവാദ പ്രസ്താവനകൾ കൊണ്ട് മാധ്യമങ്ങളിൽ നിറയുന്ന താരമാണ് രാഖി സാവന്ത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 23-നും വലിയ വിവാദ പ്രസ്താവനയുമായി രാഖി സാവന്ത് രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ മുൻ ഭർത്താവ് ആദിൽ ഖാനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. ദുബായിൽ വെച്ച് തൻ്റെ നഗ്നദൃശ്യങ്ങൾ 47 ലക്ഷം രൂപയ്ക്ക് ആദിൽ വിറ്റു എന്നാണ് പിങ്ക്വില്ലയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ രാഖി ആരോപിക്കുന്നത്. കുളിക്കുമ്പോൾ രഹസ്യമായി പകർത്തിയതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ഇക്കൂട്ടത്തിലുണ്ടെന്നും ആ വീട്ടിൽ തന്നെ ആദിൽ ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നും രാഖി ആരോപിക്കുന്നു. വിവാഹേതര ബന്ധവും ശാരീരിക പീഡനവും ഉൾപ്പെടെ ആരോപണങ്ങൾ രാഖി സാവന്ത് ഉന്നയിച്ചതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 7-ന് ആദിൽ അറസ്റ്റിലായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നടത്തിയ പ്രസ് മീറ്റിൽ വെച്ച് രാഖിക്കെതിരെ ഗുരുതരമായ നിരവധി ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആദിൽ ഖാനെതിരെ പുതിയ ആരോപണങ്ങളുമായി രാഖി രംഗത്തെത്തിയത്. ആ രംഗങ്ങൾ ഇന്റർനെറ്റിൽ പ്രചരിച്ചാൽ തനിക്ക് ആത്മഹത്യ ചെയ്യുക നിവൃത്തിയുള്ളൂ എന്നാണ് നടി പറഞ്ഞത്. ലോകം മുഴുവൻ ആ വീഡിയോകൾ കണ്ടാൽ താൻ എങ്ങോട്ട് പോകും? ലോകത്തിന് മുന്നിൽ ഞാൻ എങ്ങനെ മുഖം കാണിക്കും? ഞാനൊരു സാധാരണ പെൺകുട്ടിയല്ല, സെലിബ്രിറ്റിയും ബ്രാൻഡുമാണെന്നും നടി പറഞ്ഞു. അതേസമയം രാഖിയെ വിശ്വസിച്ചതാണ് താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നും വിവാഹത്തിന് ശേഷവും രാഖി മുൻ ഭർത്താവ് റിതേഷുമായി ബന്ധം തുടർന്നുവെന്നാണ് ആദിൽ ആരോപിക്കുന്നത്. താൻ മൈസൂരിൽ നിന്നുള്ള സാധാരണ ബിസിനസ്സുകാരനാണ്. 2022-ലാണ് തങ്ങൾ വിവാഹിതരായത്. രാഖി മുൻ ഭർത്താവുമായുള്ള ബന്ധം തുടർന്നിരുന്നു. ഇത് താൻ കണ്ടെത്തി. പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിച്ചത്. തൻ്റെ വസ്ത്രങ്ങളും മറ്റും എടുക്കാനായി രാഖിയുടെ വീട്ടിൽ പോയിരുന്നു. അന്ന് അവർ എൻ്റെ കാലിൽ വീണു കരയാനും മാപ്പ് പറയാനും തുടങ്ങി. ആദ്യ ഭർത്താവുമായി വീണ്ടും ബന്ധം തുടങ്ങിയെന്ന കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞു. ആ സമയത്താണ് പോലീസ് വീട്ടിൽ വന്നത്. അവരോട് ഞാൻ ഉപദ്രവിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തന്നെ കുടുക്കിയത് എന്നാണ് ആദിൽ ഖാൻ പറഞ്ഞത്. തൻ്റെ ഭർത്താവ് ആദിൽ ഖാനെയാണ് തന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് അവർ നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്നും തൻ്റെ ഭർത്താവിനെ ആരൊക്കെ തട്ടിക്കൊണ്ടുപോയി എന്നുമാണ്.